അതാ വീരഭദ്രൻ സാറിന്റെ മൂത്ത മകൻ ദേവഭദ്രൻ. നമ്മുടെ മാനേജറുടെ മകനോ? ആ അത് തന്നെ. ഈ ദേവഭദ്രൻ സാറിന് ഇള ഒരാളുകൂടി ഉണ്ട്, വിഷ്ണുഭദ്രൻ. അനിയൻ കല്യാണമൊക്കെ കഴിച്ചു, ചേട്ടൻ ഇപ്പോഴും ബാച്ചിലറ. അതെന്താ? അതൊക്കെ ഒരു കഥയാ ടീച്ചറെ, ഇതിവിടെ വെച്ച് പറഞ്ഞ തീരില്ല. ഏതായാലും കിട്ടിയില്ലോ. ആർച്ച കൊച്ചമ്മടുത്ത് ഇനി ധൈര്യമായിട്ട് ചെല്ല. ആ ഞാൻ പോയ നേരത്തെ കൊട്ടു നിർത്തണ്ട, തട്ടിക്കോ. മറ്റത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടോ ബൊക്ക ബൊക്കേ? ഇത് തരാൻ വന്നതാ. വീരഭദ്രൻ സാറിനെ സ്വീകരിക്കാനേ ഇതിലും നല്ലത് വേറെ കിട്ടില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതാ. മനോഹരമായിരിക്കുന്നു അല്ലേ? ഇതാണോടോ തന്റെ മനോഹരം? കൊച്ചമ്മേ കണ്ടില്ലടോ തനിക്ക് ഇതിലെ പൂക്കളൊക്കെ വാടിയിരിക്കുന്ന കണ്ടില്ലേ? പല നിറത്തിലുള്ള പൂക്കൾ വേണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാ. അതുമില്ല വലിപ്പവും കുറവ്, എന്നിട്ട് വലിയ മഹത്വം വിളമ്പുന്നു. ആർക്ക് വേണോടോ ഇത്? പോയി വേറെ നല്ലത് കൊണ്ടുവാ. കൊച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ? പോയി വേറെ നല്ലത് കൊണ്ടുവാ. മറ്റുള്ളവരെയൊക്കെ പറ്റിക്കുന്നത് പോലെ താൻ കൊച്ചമ്മ പറ്റിക്കാന്ന് കരുതിയല്ലേ? നടക്കേല മാഷേ. അങ്ങൊന്ന് വരാറായി. ഡൽഹിയിലൊക്കെ പോയി വലിയ ബഹുമതി കിട്ടിയിട്ട് വരികയല്ലേ, ആരതി ഒഴിഞ്ഞു വേണം അകത്തേക്ക് കയറ്റാൻ. അതിന് ആർച്ചക്കുഞ്ഞു വേണം ആരതി ഒഴിയാൻ, അതുകൊണ്ട് താഴേക്ക് വരണം. കൊച്ചമ്മ ഒരുങ്ങി കഴിയട്ടെ, എന്നിട്ടല്ലേ വരാൻ പറ്റൂ. അങ്ങൊന്ന് വരാറായിന്ന് തോന്നുന്നു. അദ്ദേഹത്തെ മുറ്റത്ത് കാത്തു നിർത്തുന്നത് ശരിയല്ലല്ലോ. എന്ന് കരുതി കൊച്ചമ്മക്ക് എങ്ങനെ ഓടി വരാൻ പറ്റുമോ? എത്ര ആൾക്കാർ കാണുന്നതാ, ഒരുങ്ങാതെ അണിയാതെയും എങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വരിക? ഈ തറവാട്ടിലേ ഒരേ ഒരു മരുമകളാ കാണുന്നവരെ, നല്ലത് പറയണ്ടേ? അദ്ദേഹത്തെ കാത്തു നിർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി പറഞ്ഞതാ. ആ ഞാൻ വരാം, നിങ്ങൾ പോയിക്കും. ഇവരാരാ കൽപ്പിക്കാൻ? ഇവിടുത്തെ രണ്ടു മക്കളെയും ചെറുപ്പം മുതലേ വളർത്തിന്നുള്ളത് നേരാ. എന്നാലും അവര് പഴയ ആയ തന്നെ. ആയമ്മന്നെല്ലാരും വിളിക്കുന്നെന്ന് കരുതി അവർക്ക് അമ്മയുടെ സ്ഥാനമൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ വല്യങ്ങനെ കുറച്ചു സമയം മുറ്റത്ത് നിൽക്കുന്നു എന്ന് കരുതി എന്താ കുഴപ്പം? മറ്റെങ്ങും അല്ലല്ലോ, സ്വന്തം വീട്ടുമുറ്റത്തല്ലേ, അതിലിപ്പോ നാണം കെടേണ്ട കാര്യമൊന്നുമില്ല. െങ്കിലും പറഞ്ഞൊറിഞ്ഞ് ഓടി ചെന്നാലേ ഒരു വില ഉണ്ടാവില്ല കൊച്ചമ്മേ. അതുപോലല്ലേ ഈ മന്ത്രിമാരൊക്കെ ഏത് ചടങ്ങിനും താമസിച്ചു വരുന്നത്. വീരഭദ്രൻ സാറ് വന്നേ. രാവിലെ മുതൽ ഞാൻ ഇതിന്റെയൊക്കെ പണിയിലായിരുന്നു. തനിക്ക് ഞാൻ സ്കൂളിലല്ലേ പണി തന്നിരിക്കുന്നത്, അല്ലാതെ വീട്ടിലല്ലല്ലോ. എന്നാലും വലിയ ബഹുമതിയൊക്കെ കിട്ടി സാറ് വരുമ്പോ ഒരു സ്വീകരണം ഒരുക്കാൻ ഞാൻ മോശമല്ലേ? സ്വന്തം വീട്ടിലാരെങ്കിലും സ്വീകരണം ഒരുക്കൂടു, പോഴത്തരം പറയാടു. ഓക്കെ മിടുക്കൻ. നമസ്കാരം. നമസ്കാരം ഉണ്ട്. മോനെ
ഒരു നിമിഷം. എന്താ അമ്മേ? കണ്ണാ, ആരതി എടുത്ത് വേണം അകത്ത് കയറാൻ. ശരി, ആയിക്കോളൂ. ആർച്ച കുഞ്ഞു വരും. ഓ ശരി. താഴെ അച്ഛൻ വന്നു എന്ന് തോന്നുന്നു. ആകപ്പാടെ ഒരു ബഹളം. വന്നു കാണും. പാടക്കുമൊക്കെ പൊട്ടുന്ന ശബ്ദം കൊച്ചമ്മയും കേട്ടതല്ലേ. ഇപ്പൊ താഴെ മുറ്റത്ത് മരുമകളെയും കാത്തു നിൽക്കായിരിക്കും എല്ലാവരും. ആ കൊറച്ച് സമയം അവിടെ നിക്കട്ടെന്ന്. കൊച്ചമ്മയുടെ വേലയെ എല്ലാരും ഒന്ന് അറിയട്ടെ. പിന്നെ രാജ്യം പത്മശ്രീ കൊടുത്ത് ബഹുമാനിച്ച ആളുപോലും കൊച്ചമ്മയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് നാട്ടുകാരൊന്ന് കാണട്ടെന്ന്. അതെ, കൊച്ചമ്മയ്ക്കൊരു അന്തസ്സാ. ഇപ്പൊ വരും. ചിലപ്പോ അച്ഛൻ വന്നെ അറിഞ്ഞു കാണില്ല. കൈമളെ, താനൊന്ന് പോയി നോക്കി. വേറൊരു മുറിയിലേക്ക് കയറി വരുമ്പോ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും തനിക്കില്ലേടോ. അതുപോലും അറിയാത്ത തന്നെ എങ്ങനെയാടോ ഇവിടുത്തെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആക്കുന്നേ. തന്നെ പിരിച്ചുവിടേണ്ട കാലം കഴിഞ്ഞു. അയ്യോ കൊച്ചമ്മേ, ചതിക്കല്ലേ. വീരഭദ്രൻ സാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്നു. ആരതി ഒഴിയാൻ കൊച്ചമ്മ കൊണ്ടുവരാൻ പറഞ്ഞു. ആ തിടുക്കത്ത് ഞാൻ സാമാന്യ മര്യാദകളൊക്കെ മറന്നുപോയതാ കൊച്ചമ്മേ. മാപ്പാകണം. ശരി, താൻ പോയിക്കോ, ഞാൻ വന്നേക്കാം. അവിടെ അന്നും മറ്റു വിശിഷ്ട വ്യക്തികളൊക്കെ കാത്തു നിക്ക. വേഗം വന്നിരുന്നെങ്കിൽ. എടോ, തന്നോട് താഴേക്ക് പോവാനല്ലേ പറഞ്ഞത്? കൊച്ചമ്മയുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോ വന്നോളൂ. അച്ഛനെ എത്ര സമയോടെ നിർത്താൻ ഉദ്ദേശം? ആർച്ചയ്ക്ക് വരാൻ താമസം ഉണ്ടെങ്കിൽ ആരതി മറ്റാരെങ്കിലും എടുക്കട്ടെ. അയ്യോ, അത് വേണോ? കുടുംബത്തിലൊരു മരുമോളുള്ള സ്ഥിതിക്ക്. ഓ, അതാരായാലും കുഴപ്പമില്ല. ദേവാ, നീ വേറെ ആരെങ്കിലും വിളി. ഞാനോ? നിന്നോട് ആരതി എടുക്കാനല്ല പറഞ്ഞത്, ഒരാളെ വിളിക്കാനാ. വേഗം നിന്ന് നിന്നും മടുത്തു. ആ ചൂപ്പ് സാരോട് താളെ വിളിക്കാം. ആ കുട്ടിയല്ലേ, വാ വാ വാ. വിളിക്കുന്ന കേട്ടില്ലേ? ആ വാ മോളെ. അയ്യോ, സാറ് വിളിക്കുന്ന കേട്ടില്ലേ? വേഗം വാ. ആരതി ഒഴിഞ്ഞോളൂ.
ഇവളല്ലേ അവള്, ഇവളെങ്ങനെ ഇവിടെത്തി? ഓഹോ, എനിക്ക് പകരക്കാരിയാണ് നീ അല്ലേ? ആർച്ച കുഞ്ഞു വരാൻ താമസിച്ചതുകൊണ്ട്? താമസിച്ചതുകൊണ്ട്? ബാക്കി കൂടി പറയണം. ഉടനെ പകരക്കാരിയെ കണ്ടുപിടിക്കും അല്ലേ? നിങ്ങളാ ഇതിന്റെ എല്ലാം പിന്നിൽ. അയ്യോ കുഞ്ഞെ, ഞാനല്ല. ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. വിളിച്ചുടനെ ഓടി വരാൻ അണിഞ്ഞൊരുങ്ങി വേറൊരുത്തി. അയ്യോ, ഇതൊന്നും ആ കുട്ടിയോ ആയമയോ ചെയ്തതല്ല. ഞാൻ ആ കുട്ടിയെ വിളിച്ചത്. അവര് നിരപരാധികളാ. ചേട്ടൻ എനിക്ക് പകരം ഇവളെ കൊണ്ട് ആരതി എടുപ്പിക്കണമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ കൈമളെ മുകളിലേക്ക് വിട്ട് എന്നെ വിളിപ്പിച്ചത്? ആദ്യമേ ഇവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാൽ പോരായിരുന്നില്ലേ? ആർജേ, കൊറേ നേരം നിന്നെ ഞങ്ങൾ ഇവിടെ കാത്തു നിന്നു, എന്നിട്ടും കാണാത്തോണ്ടാ ഇതാ ഈ കുട്ടിയെ വിളിച്ചത്. അച്ഛനെ എത്ര നേരമാ ഈ വാതക്കൽ ഇങ്ങനെ കാത്തു നിർത്തുന്നെ? അച്ഛൻ ഇവിടെ എത്തിയ വിവരം ആരും എന്നെ അറിയിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ നേരത്തെ വരും? ഇതിൽ ഇത്ര പറയാൻ എന്തിരിക്കുന്നു? മോക്ക് ആരതി എടുക്കണമെങ്കിൽ അത് ഇനിയാവാലോ. അത് ശരിയാ. ഗംഗേ, ടുത്തതല്ലേ, ഒരാൾക്ക് മാത്രം പാരിതോഷ്യം കൊടുത്ത് ഉചിതമല്ല. ആ കുട്ടിക്കും എന്തെങ്കിലും കൊടുക്കണം. ശരിയാ, ഞാനതങ്ങ് മറന്നു. വിഷ്ണു, നീ പെട്ടി തുറന്ന് അതിഞ്ഞെടുത്തേ. ഇത് ഞാൻ എന്റെ മരുമോൾക്ക് കൊടുക്കാനായി വാങ്ങിയതാ. ഇത് നിനക്കിരിക്കാം. ഒന്നും പറയണ്ട. ഇനി കേറാവല്ലോ അല്ലേ? അകത്ത് കയറ. രാവിലെ എന്റെ വഴി മുടക്കിയപ്പോ തന്നെ നീയൊരു ദുശകനമാണെന്ന് എനിക്ക് തോന്നിയതാ. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നീ വീണ്ടും എന്നെ നാണം കെടുത്തി. ഇതിന്റെ ഫലം നീ അനുഭവിക്കും, ഞാൻ അനുഭവിപ്പിക്കും. നീ ആരായാലും ശരി, എനിക്ക് വേണ്ട. വല്യങ്ങന്ന് തന്ന സമ്മാന നിഷേധിക്കരുത്. എന്നാലും ഇത്രയും വില പിടിച്ച സമ്മാനമൊന്നും എനിക്ക് വേണ്ട. മോളെ, സമ്മാനത്തിന്റെ വില നിശ്ചയിക്കുന്നത് കൊടുക്കുന്നവരല്ല, വാങ്ങുന്നവരാ. ഇത്രയും വില പിടിച്ചത് ഇഷ്ടമല്ലെങ്കിൽ ഇതിന് വില കുറവാണെന്ന് മോളങ്ങ് കരുതിയാ മതി. ഏതായാലും ഇത് മോൾക്ക് അവകാശപ്പെട്ടത്, വാങ്ങിച്ചോളൂ. ഹ്മ്.
എന്നാലും എന്റെ കൊച്ചമ്മേ ഓർക്കുമ്പോ പോലും എനിക്ക് സഹിക്കുന്നില്ല. കൊച്ചമ്മ എങ്ങനെ സഹിക്കുന്നു ഇതൊക്കെ? അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും പിന്മാറുന്നവളല്ല ഈ ആർച്ച. ഇനി എന്ത് കാണിച്ചിട്ടെന്താ? നാട്ടുകാർക്ക് മുമ്പിൽ മരുമകൾക്ക് ഇത്ര വില ഉള്ളൂ എന്ന് വലിയൊന്ന് കാണിച്ചു കൊടുത്തില്ലേ? അതിനപ്പുറം കൊച്ചമ്മിനി എന്റെ എതിട്ട് ഒരു കാര്യമില്ല. വലിയങ്ങനെ ഇത്ര കടുത്ത അവഗണന കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല കൊച്ചമ്മേ. ഒന്നും അല്ലെങ്കിലും ഈ കുടുംബത്തിലെ ഒരേ ഒരു മരുമകളല്ലേ കൊച്ചമ്മ. എന്നിട്ട് ചെയ്തതോ മരുമകൾക്ക് പിച്ച കാശ്. ഇങ്ങു നിന്നോ വന്ന അവക്ക് തങ്കമാല. അതൊരു 10 പവനെങ്കിലും കാണുമെന്നാ എനിക്ക് തോന്നുന്നത്. കൊച്ചമ്മേ, എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോഴേ എവിടെയോ ഒരു ചാതി ഒളിച്ചിരിപ്പുണ്ടെന്നൊരു തോന്നൽ. കൊച്ചമ്മയ്ക്ക് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എന്താ നിന്റെ മനസ്സിലെന്ന് ഒന്ന് തെളിച്ച് പറകെങ്കിൽ ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് തീ തീറ്റിക്കാതെ. ഇതേ എല്ലാവരും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാ. ഏത് കിഴവി? ആയമ്മേ, അല്ലാതെ ആര്? അവരെന്ത് ഗൂഢാലോചന നടത്തിയെന്നാ നിനക്ക് തോന്നുന്നത്? വ്യക്തമായിട്ട് പറ. ഈ കുടുംബത്തിലെ മൂത്ത മകൻ ബ്രഹ്മചാരിയായിട്ട് നടക്കുന്നതില് ഏറ്റവും അധികം സങ്കടം ആയമ്മയ്ക്കാണല്ലോ. പലതവണ അവരത് പറയുകയും ദേവളനെ ഏറ്റവും കൂടുതൽ നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ളതും അവരാണല്ലോ. അതിന്റെ തുടർച്ചയാ കൊച്ചമ്മേ ഇന്നത്തെ സംഭവം. രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയ എന്റെ വഴി മുടക്കിയപ്പോഴേ മനസ്സിലൊരു കരട് വീണതാ. അത് സത്യവാ കൊച്ചമ്മേ. എത്രയോ നാളുകളായി നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവൾ ഏതോ അന്യനാട്ടുകാരി എന്നല്ലേ നമ്മളപ്പൊ കരുതിയത്. എന്നിട്ടോ പെരുവഴിയിൽ വെച്ച് നാണം കെടുത്തിയതും പോരാനിട്ട് ഇവിടെ വീട്ടിലും കയറുമെന്ന് ആധിപത്യം സ്ഥാപിച്ചില്ലേ? മാല കൊടുത്തപ്പോ വല്യങ്ങനെ പറഞ്ഞത്, ഇത് ഞാൻ എന്റെ മരുമോക്ക് വേണ്ടി വാങ്ങിയതാ, നിനക്ക് ഇരിക്കട്ടെ എന്ന്. എന്താ അതിനർത്ഥം? ആ അത് തന്നെ, അവളെ മരുമകളാക്കാൻ പോകുന്നു. അല്ലെങ്കി പിന്നെ അങ്ങനെ ഒരു വാചകം പറയേണ്ടതുണ്ടോ? മാലയെടുത്ത് നേരെ കൊടുത്താ പോരെ. പക്ഷേ അതെങ്ങനെ സാധിക്കും? കല്യാണം കഴിക്കാൻ ചേട്ടൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ലല്ലോ. ഇതുവരെ സമ്മതിച്ചിട്ടില്ല, പക്ഷേ സമ്മതിപ്പിക്കും. അച്ഛനും ആയമ്മയും കൂടി അതിനുള്ള കരുക്കളാ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവരതില് വിജയിക്കുകയും ചെയ്യും. ദേ അതിന്റെ ആദ്യ പടിയാ ഇന്നിവിടെ നടന്നത്. ദേവണിന്റെ മുമ്പിലേ ഒന്നും അറിയാത്ത പോലെ ആ പെണ്ണിനെ കൊണ്ടുവരിക. ഇനി അവള് ദേവണിന്റെ മനസ്സിൽ കയറി പറ്റും. ശരിയേ, ഇപ്പോ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ആരാണ് അവൾ? ആദ്യത്തെ ദിവസം തന്നെ അലി ടീച്ചർ കോൾ അടിച്ചല്ലോ. സമ്മാനം കിട്ടാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇത് വെറുതെ കിട്ടിയ പോലെയാ എനിക്ക് തോന്നുന്നത്. എങ്ങനെ തോന്നിയാൽ എന്താ, സ്വർണമാലയല്ലേ? വീരഭദ്ര സാറിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം കിട്ടുകന്ന് വെച്ചാ അതൊരു വലിയ ക്രെഡിറ്റ് അല്ലേ? ഓ, എനിക്ക് സമ്മാനം തന്നത് എല്ലാവർക്കൊന്നും അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. ഇഷ്ടപ്പെടാത്തത് ആർക്കാ? ഓ, ആ മൂശയുടെ പിടിച്ച ആർച്ച കൊച്ചമ്മയ്ക്കായിരിക്കും. ആരാ അവര്? അതാണ് വിഷ്ണുഭദ്ര സാറിന്റെ വൈഫ് ആർച്ച. സകലതിന്റെ നിയന്ത്രണം അവരുടെ കയ്യിലാ. നാരകം. ഏതായാലും
അല്ലി ടീച്ചർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഒരു വിഷപ്പാമ്പ് അവരെ